മനുഷ്യർ ഭൂമി കഴിഞ്ഞാൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ പഠനവിധേയമാക്കിയിട്ടുള്ള ഒരു ഗ്രഹമായിരിക്കും ചൊവ്വ അഥവാ മാർസ്. ഈ ചൊവ്വയിൽ ജീവൻ നിലനിന്നിരുന്നോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ദൗത്യമാണ് മാർസ് 2020. 2020 ജൂലൈ 30 ശേഷമാണ് ഈ ദൗത്യം ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർസ് 2020 കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചൊവ്വ ദൗത്യങ്ങളെ പറ്റി ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വിജയത്തേക്കാൾ കൂടുതൽ പരാജയമറിഞ്ഞ ദൗത്യങ്ങളായിരുന്നു ചൊവ്വ പര്യവേഷണ ദൗത്യങ്ങൾ. നാസയും സോവിയറ്റ് യൂണിയനും എല്ലാം ഈ പരാജയം അറിഞ്ഞതാണ്. ആദ്യമായി ചൊവ്വയ്ക്ക് സമീപമെത്തുന്ന ഒരു പേടകം എന്ന് പറയുന്നത് മറൈനർ 4 ആണ്. നാസ വിക്ഷേപിച്ച മറൈനർ 4 ഒരു ഫ്ലൈ ബൈ ദൗത്യമായിരുന്നു. അതിനുശേഷം ഒരു ഓർബിറ്റർ ചൊവ്വയുടെ സമീപമെത്തുന്നത് സോവിയറ്റ് യൂണിയന്റെ മാർസ് 2 എന്ന ദൗത്യത്തിലൂടെയാണ്. അതിനുശേഷം ജപ്പാനും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചൈനയും എല്ലാം ഈ രംഗത്തേക്ക് കടന്നു വന്നെങ്കിലും എല്ലാവരും ആദ്യ ദൗത്യത്തിൽ പരാജയം അറിഞ്ഞു. ഇതിൽ നിന്ന് വേറിട്ട് നിന്നത് നമ്മുടെ ISRO മാത്രമാണ്. മംഗൾയാൻ, ISRO മംഗൾയാൻ ഉൾപ്പെടെ ചൊവ്വയിൽ ഇപ്പോൾ 7 ദൗത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യത്തിന്റെ കൂടെ മാർസ് 2020 കൂടി ചേരുകയാണ്. എന്നാൽ ഈ ദൗത്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നത് മാർസ് 2020 ചൊവ്വയിൽ നടത്താൻ പോകുന്ന ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷനാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ ഒരു പരീക്ഷണമാണ്. അത് മറ്റൊന്നുമല്ല, ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഒരു ഹെലികോപ്റ്റർ പറക്കാൻ പോകുന്നു. അപ്പോൾ മാർസ് 2020 കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും സൈടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചൊവ്വയിൽ നിരങ്ങി നീങ്ങി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ പോകുന്ന മാർസ് 2020 ദൗത്യത്തിലെ റോവറിനെ കുറിച്ച് പറയാം. പെർസിവറൻസ് എന്നാണ് ഈ റോവറിന് നാസ പേര് നൽകിയിരിക്കുന്നത്. എന്താണ് പെർസിവറൻസ് ചൊവ്വയിൽ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ട്രോബയോളജിസ്റ്റുകൾക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. ആസ്ട്രോബയോളജിസ്റ്റുകൾ എന്നാൽ ഭൂമിക്ക് വെളിയിൽ ജീവൻ തിരയുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ്. ഇവർ ഭൂമിക്ക് വെളിയിൽ ജീവൻ തിരയുക മാത്രമല്ല, ജീവന്റെ ഉൽപ്പത്തി പരിണാമം എല്ലാം ഇവർക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ്. പെർസിവറൻസ് റോവറിന്റെ ചൊവ്വയിലെ ദൗത്യം എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമതായി ചൊവ്വ പണ്ട് വാസയോഗ്യമായ ഒരു ഗ്രഹമായിരുന്നോ അല്ലയോ എന്നുള്ള പഠനം. രണ്ടാമതായി, വാസയോഗ്യമായ ഒരു ഗ്രഹം ആയിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടായേക്കാമായിരുന്ന സൂക്ഷ്മജീവികളുടെ ബയോ സിഗ്നേച്ചർ എന്തെങ്കിലും ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ള പഠനം. എന്താണ് ബയോ സിഗ്നേച്ചർ എന്നാൽ, മുൻപ് അവിടെ ഉണ്ടായേക്കാമായിരുന്ന ഏതെങ്കിലും ജീവികളുടെ കെമിക്കൽ ഫോസിലുകളോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോസിലുകളോ ആകാം, അല്ലെങ്കിൽ അവരുടെ ജൈവ പ്രക്രിയയുടെ ഫലമായി അവിടെ ഉണ്ടായ അവശിഷ്ടങ്ങളാകാം, അതായത് എന്തെങ്കിലും കെമിക്കലുകളാകാം അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് ആകാം, അങ്ങനെ എന്തുമാകാം, എന്തിനെയും നമുക്ക് ആ ജീവികളുടെ അവശിഷ്ടമായി നമുക്ക് അവിടെ കിട്ടാവുന്ന എന്തിനെയും നമുക്ക് ബയോ സിഗ്നേച്ചർ എന്ന് വിളിക്കാം. ഇതുകൂടാതെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഭാവിയിൽ ചൊവ്വയിലേക്ക് നാസ നടത്താനിരിക്കുന്ന ദൗത്യത്തിന്റെ സാധ്യതാ പഠനം കൂടി ഈ പെർസിവറൻസ് റോവർ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ചൊവ്വയിൽ നിന്ന് പാറയും മണ്ണും ഈ പെർസിവറൻസ് റോവർ ശേഖരിക്കുന്നുണ്ട്. നാസ ഭാവിയിൽ നടത്താൻ പോകുന്ന മറ്റൊരു ദൗത്യത്തിലൂടെ ഈ ശേഖരിച്ച സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. മാർസ് 2020 ദൗത്യവും പെർസിവറൻസ് റോവറും എല്ലാം ഇതിനു മുമ്പ് നാസ ചൊവ്വയിലേക്ക് നടത്തിയ ദൗത്യങ്ങളിൽ നിന്നുള്ള അനുഭവ സമ്പത്ത് ഉൾക്കൊണ്ടുകൊണ്ട് രൂപകൽപ്പന ചെയ്തതാണ്. ഈ പെർസിവറൻസ് റോവറിന് ഏകദേശം ഒരു SUV വലിപ്പമുണ്ട്. അതുകൂടാതെ ഈ ഇപ്പോൾ ചൊവ്വയിലുള്ള ക്യൂരിയോസിറ്റി എന്ന റോവറിന്റെ ഡിസൈന് സമാനമാണ് ഈ പെർസിവറൻസ് റോവർ. ശാസ്ത്രീയ പഠന ഉപകരണങ്ങളിൽ മാത്രമാണ് കാര്യമായ മാറ്റമുള്ളത്. ക്യൂരിയോസിറ്റി റോവറിൽ വൻ വിജയമായ സ്കൈ ക്രെയിൻ ലാൻഡിംഗ് ടെക്നോളജിയും റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്ററും എല്ലാം അതുപോലെ തന്നെ ഈ പെർസിവറൻസ് റോവറിലും നാസ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റോവറിന് ഒരു അന്യഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് സ്കൈ ക്രെയിൻ ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ പല രീതിയിലുള്ള ലാൻഡിങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും. എയർ ബാഗുകളുടെ സഹായത്തോടുകൂടി, അതായത് നമ്മുടെ ലാൻഡറിനെയോ റോവറിനെയോ എയർ ബാഗുകളിൽ പൊതിഞ്ഞ് ഇതിൻ്റെ ഉപരിതലത്തിൽ, അന്യഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ വീഴുകയും അതിനുശേഷം ഈ എയർ ബാഗുകൾ പൊട്ടിമാറി ലാൻഡറും റോവറും പുറത്തു വരുന്ന രീതി, നമ്മുടെ പാത്ത് ഫൈൻഡർ എല്ലാം ഈ രീതിയിലായിരുന്നു അവിടെ ഇറങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നെ ലാൻഡറിൻ്റെ സഹായത്തോടുകൂടി ഇറങ്ങുന്നത്, അതായത് ഒരു ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച ഒരു ലാൻഡർ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ വന്ന് തൊടുകയും പിന്നീട് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ റോവർ ഉണ്ടെങ്കിൽ അത് പുറത്തു വരികയും, നമ്മുടെ ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടുപോയ ഒരു ലാൻഡർ ഉണ്ടായിരുന്നു, ആ ലാൻഡറെല്ലാം ഈ രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ ക്യൂരിയോസിറ്റിയുടെ കാര്യത്തിലായാലും നമ്മുടെ മാർസ് 2020 പെർസിവറൻസ് റോവറിന്റെ കാര്യത്തിലായാലും ഈ രണ്ട് കാര്യങ്ങളും അല്പം അപ്രായോഗികമാണ്. കാരണം ഈ റോവറിന് ഭാരം വളരെ കൂടുതലാണ്. ക്യൂരിയോസിറ്റിക്കും മാർസ് പെർസിവറൻസിനും ഭാരം വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ഭാരം കൂടുതലുള്ള റോവറുകളോ ലാൻഡറുകളോ ലാൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ എയർ ബാഗുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എയർ ബാഗുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്.
പിന്നെ രണ്ടാമതേ പറഞ്ഞ രീതി ലാൻഡർ ഉപയോഗിച്ച് ലാൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന് വലിപ്പം കൂടുതലാണ്. ഓൾറെഡി ഒരു എസ് യു വിയുടെ വലിപ്പമുണ്ട് ഈ നമ്മുടെ പെർസിവറൻസ് റോവറിന്, അതുപോലെ തന്നെയാണ് ക്യൂരിയോസിറ്റി റോവറും. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാവുന്ന ഒരു ലാൻഡർ തയ്യാറാക്കേണ്ടി വരും. പിന്നെ അതിനെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കാര്യമായി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചരിഞ്ഞ പ്രതലങ്ങളിൽ ചെന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് ഇത് ലാൻഡർ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതും ഒരു പ്രായോഗികമായ ഒരു ഓപ്ഷനായി നാസ കരുതുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തക്ക ഉള്ള ഒരു ടെക്നോളജിയാണ് സ്കൈ ക്രെയിൻ ലാൻഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. റോവർ അടങ്ങുന്ന ഒരു ക്യാപ്സൂൾ അന്തരീക്ഷത്തിൻ്റെ ഒരു ഘട്ടം വരെ പാരഷൂട്ടിൻ്റെ സഹായത്തോടു കൂടി വേഗത കുറച്ച് ഇറക്കുന്നു. പിന്നെ ഈ ക്യാപ്സൂളിൻ്റെ പുറം ഭാഗം അടർന്നു പോകുന്നു. അതിനുശേഷമുള്ള ഭാഗത്തെ നമുക്ക് സ്കൈ ക്രെയിൻ എന്ന് വിളിക്കാം. ഈ സ്കൈ ക്രെയിനിൽ ത്രസ്റ്ററുകളുണ്ട്. ഈ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങുന്ന വേഗത കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു. അതിനുശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ സ്കൈ ക്രെയിനിൽ നിന്ന് റോവർ വേർപെടുന്നു. റോവർ പൂർണ്ണമായും വേർപെടുകയല്ല ചെയ്യുന്നത്. ഏകദേശം 3 നൈലോൺ നൂലുകൾ, നൈലോൺ ചരടുകൾ കെട്ടിത്തൂക്കിയ രീതിയിൽ, സ്കൈ ക്രെയിനിൽ കെട്ടിത്തൂക്കിയ രീതിയിലാണ് റോവർ വേർപെടുന്നത്. ഇതിനകത്തേക്ക് ഒരു ഇലക്ട്രിക് കേബിളും കാണും. ഡാറ്റ കൈമാറുന്നതിനായി ഒരു ഇലക്ട്രിക് കേബിളും കാണും. ഈ സ്കൈ ക്രെയിൻ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ റോവറിനെ ചൊവ്വയുടെ ഉപരിതലത്തിൽ അതിൻ്റെ വീലുകൾ തൊട്ട ശേഷം ഈ നൈലോൺ നൂലുകളും ഇലക്ട്രിക് കേബിളുകളും അതിൽ നിന്ന് പൊട്ടിമാറുന്നു. അതിനുശേഷം ഈ സ്കൈ ക്രെയിൻ ഈ റോവറിൽ നിന്ന് സുരക്ഷിതമായ ഒരു ദൂരത്തേക്ക് പറന്നു മാറി ചൊവ്വയുടെ ഉപരിതലത്തിൽ താഴത്ത് തകർന്നു വീഴുന്നു. ഇതാണ് സ്കൈ ക്രെയിൻ ടെക്നോളജി. നാസ ക്യൂരിയോസിറ്റി റോവറിനെ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറക്കിയത് ഈ ടെക്നോളജി ഉപയോഗിച്ചാണ്. ഈ പെർസിവറൻസ് റോവറിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പെർസിവറൻസ് റോവറിലും ക്യൂരിയോസിറ്റി റോവറിലും പൊതുവായി ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ടെക്നോളജിയാണ് റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്നത്. പ്ലൂട്ടോണിയം ഡയോക്സൈഡ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, റോവറിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഉപകരണം ചെയ്യുന്നത്. ഇതുകൂടാതെ നിരവധി ശാസ്ത്രീയ പഠന ഉപകരണങ്ങളും ഈ പെർസിവറൻസ് റോവറിലുണ്ട്. അവയെപ്പറ്റിയെല്ലാം നമുക്ക് വിശദമായി നോക്കാം. അതിനുശേഷം നമുക്ക് മാർസ് ഹെലികോപ്റ്ററിനെ കുറിച്ച് പറയാം. മാസ്റ്റ് ക്യാം സെഡ് എന്ന ഈ ക്യാമറ സ്റ്റീരിയോ പനോരമ ദൃശ്യങ്ങൾ പകർത്താനും സൂം ചെയ്യാനും കഴിയുന്നതാണ്. അതുകൂടാതെ ഈ ക്യാമറ ഉപയോഗിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിൻ്റെ ഘടകങ്ങൾ മനസ്സിലാക്കുന്നതിനും പെർസിവറൻസിൻ്റെ റോബോട്ടിക് ആമുമായുള്ള സംയുക്ത പ്രവർത്തനത്തിലൂടെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നതിനും കഴിയുന്നു. അതുകൂടാതെ ഒരു പ്രധാന ഉപകരണമാണ് മെഡാ അഥവാ മാർസ് എൻവയോൺമെൻറ്റൽ ഡൈനാമിക് അനലൈസർ. ചൊവ്വയിലേക്ക് ഭാവിയിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കായി ചൊവ്വയുടെ അന്തരീക്ഷത്തെ സൂക്ഷ്മമായി പഠിക്കുകയാണ് ഈ ഉപകരണത്തിൻ്റെ ജോലി. റോവറിൻ്റെ മുകളിലും വശങ്ങളിലുമായി ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ ഉപയോഗിച്ച് കാറ്റിൻ്റെ വേഗത, ദിശ, വായുമർദ്ദം, ആപേക്ഷിക ആർദ്രത, താപനില, സൗരവികിരണങ്ങൾ എന്നിവ പരിശോധിച്ചാണ് ചൊവ്വയിലെ അന്തരീക്ഷത്തെക്കുറിച്ച് പെർസിവറൻസ് പഠിക്കുന്നത്. മോക്സി എന്ന ഉപകരണത്തിൽ ഭാവിയിൽ മനുഷ്യൻ ചൊവ്വയിൽ പരിവേഷണം നടത്തുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു സാങ്കേതികവിദ്യയുടെ പരീക്ഷണമാണ് നടക്കുന്നത്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള കാർബൺ ഡയോക്സൈഡിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്ന പരീക്ഷണം. ചൊവ്വയിൽ ദീർഘകാല ദൗത്യങ്ങൾ നടത്തുമ്പോൾ ഭൂമിയിൽ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ചൊവ്വയിലേക്ക് ഇടയ്ക്കിടെ എത്തിക്കുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. അതിനാൽ ആ ഗ്രഹത്തിൽ നിന്ന് തന്നെ ഓക്സിജൻ പോലുള്ള ആവശ്യ വിഭവങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണിത്. ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യയാൽ വേർതിരിച്ചെടുക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് ചൊവ്വയിൽ എത്തുന്ന മനുഷ്യർക്ക് ശ്വസിക്കുവാനുള്ള ഓക്സിജനായും പിന്നെ റോക്കറ്റ് പ്രൊപ്പലൻറ്റിലെ ഓക്സിഡൈസറായും ഉപയോഗിക്കാനാവും. പിക്സൽ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് ചൊവ്വയിലെ പാറകളുടെ രാസഘടന മനസ്സിലാക്കുന്നത്. പെർസവറൻസിൽ ഉള്ള ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറാണ് റിം ഫാക്സ്. ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിന് താഴെയുള്ള ഘടന മനസ്സിലാക്കുന്നതിനാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. ചൊവ്വയിലെ ഓർഗാനിക് മൂലകങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ഷെർലോക്ക്. ഇത്തരത്തിൽ ഓർഗാനിക് മൂലകങ്ങൾ നിറഞ്ഞ പാറകളും മണ്ണുമാണ് ഭാവിയിൽ ഭൂമിയിൽ എത്തിക്കുന്നതിനായി ശേഖരിക്കുന്നത്. ചൊവ്വയിൽ പാറകളുടെ രാസഘടന പഠിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സൂപ്പർ ക്യാം. ക്യൂരിയോസിറ്റിയിൽ ഉപയോഗിച്ചിരുന്ന സൂപ്പർ ക്യാമിൻ്റെ പരിഷ്കരിച്ച രൂപമാണിത്. മാർസ് 2020 ദൗത്യത്തിലെ മാർസിൽ പറക്കാൻ പോകുന്ന ഹെലികോപ്റ്ററിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻജെനുവിറ്റി എന്നാണ് ഈ ഹെലികോപ്റ്ററിന് പേര് നൽകിയിരിക്കുന്നത്. മാർസിൽ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മാർസിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് ഒരു സംശയം തോന്നിയിരിക്കാം. ഭൂമിയുടെ അന്തരീക്ഷമർദ്ദത്തിൻ്റെ ഏകദേശം 1% മാത്രമാണ് ചൊവ്വയിൽ അന്തരീക്ഷമർദ്ദമുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു ഹെലികോപ്റ്ററിന് പറക്കാൻ കഴിയും? ശരിയാണ്, ഭൂമിയിൽ ഹെലികോപ്റ്ററുകൾ പറക്കുന്നതിന് ഒരു പ്രത്യേക പരിധിക്ക് മുകളിലേക്ക് ഹെലികോപ്റ്റർ പറക്കാറില്ല. ഒരു പ്രത്യേക ഉയരത്തിന് മുകളിലേക്ക് ഹെലികോപ്റ്ററുകൾ പറക്കാറില്ല.
അതിന് മുകളിലേക്ക് പറക്കണമെങ്കിൽ ഹെലികോപ്റ്ററിന്റെ റോട്ടർ അതിവേഗത്തിൽ കറങ്ങേണ്ടതുണ്ട്. അതായത് ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയരുന്നത് അതിന്റെ റോട്ടറിന്റെ കറങ്ങുന്നതിന്റെ ഫലമായി മുകളിലുള്ള വായുവിനെ താഴേക്ക് വലിക്കുകയും അങ്ങനെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് ഹെലികോപ്റ്റർ ലിഫ്റ്റ് കൈവരിക്കുന്നത്. അപ്പോൾ ഹെലികോപ്റ്ററുകൾ ഭൂമിയിൽ പറക്കുന്ന ഹെലികോപ്റ്ററുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എയർ ബ്രീത്തിങ് എഞ്ചിനുകളാണ്. പിസ്റ്റൺ എഞ്ചിനുകളും ടർബോ എഞ്ചിനുകളുമാണ് ഉപയോഗിക്കുന്നത്. ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് കൂടുതലായും ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇതിന് വായു വലിച്ചെടുക്കാനുള്ള ശേഷിയും കുറവായിരിക്കും. അതിനനുസരിച്ച് പവർ റോട്ടറിന് കറങ്ങാനുള്ള ഊർജം നൽകാനും ഈ എഞ്ചിനുകൾക്ക് കഴിയാതെ വരും. ഭൂമിയിൽ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഹെലികോപ്റ്ററിന്റെ റോട്ടർ കറങ്ങുന്നത് 450 മുതൽ 500 RPM വരെയാണ്. ചൊവ്വയിൽ പറക്കാൻ പോകുന്ന ഈ ഇൻജനിവിറ്റി എന്ന ഈ ഹെലികോപ്റ്ററിന്റെ റോട്ടറിന്റെ വേഗത ഏകദേശം 2400 RPM ആണ്. 1.8 kg ഭാരമാണ് ഇൻജനിവിറ്റിക്കുള്ളത്. ഇത് ചൊവ്വയിൽ എത്തിക്കുന്നത് നമ്മുടെ പെർസവറൻസ് റോവറിൽ ഘടിപ്പിച്ച നിലയിലാണ്. പക്ഷേ ഇൻജനിവിറ്റിക്ക് പെർസവറൻസ് റോവറുമായി പിന്നീടുള്ള ദൗത്യത്തിൽ യാതൊരു വിധ ബന്ധമില്ല. പൂർണ്ണമായും ഓട്ടോണമസ് ആയിട്ടാണ് ഈ ഇൻജനിവിറ്റി ഹെലികോപ്റ്റർ ചൊവ്വയിൽ പറക്കാൻ പോകുന്നത്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഒരു ഹെലികോപ്റ്റർ പരീക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ പറത്തുക എന്നത് മാത്രമാണ് ഈ ഇൻജനിവിറ്റിയുടെ ലക്ഷ്യം. അല്ലാതെ യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയ പഠന ഉപകരണങ്ങളോ ഒന്നും തന്നെ ഈ ഹെലികോപ്റ്ററിൽ കരുതിയിട്ടില്ല. ഒരുപക്ഷെ ഭാവി ദൗത്യങ്ങളിൽ റോവറുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്ററുകൾ നാസ ഒരുപക്ഷെ വികസിപ്പിച്ചേക്കാം. റോവറിന്റെ യാത്ര എളുപ്പമാക്കുന്ന രീതിയിൽ അതിന്റെ വഴി കണ്ടെത്തുന്നതിന് സഹായിക്കാൻ ഒരുപക്ഷെ ഇത്തരം ഹെലികോപ്റ്ററുകൾക്ക് കഴിയും. അല്ലെങ്കിൽ റോവറിന് എത്തിപ്പെടാൻ കഴിയാത്ത ചൊവ്വയുടെ പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട് അവിടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഹെലികോപ്റ്ററുകൾ വികസിപ്പിച്ചെടുക്കാനും കഴിയും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ വിദൂര ഭാവിയിൽ മനുഷ്യൻ ചൊവ്വയിൽ സ്ഥിരതാമസമാക്കുമല്ല, അവിടെ ദീർഘകാലം നിന്ന് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തേണ്ടി വരുന്ന ഘട്ടത്തിൽ കൂടി മനുഷ്യർക്ക് അവിടെ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അവിടെ പരീക്ഷണങ്ങൾ നടത്താൻ സഹായിക്കുന്ന രീതിയിൽ ഇത്തരം ഹെലികോപ്റ്ററുകളെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അത്തരം ടെക്നോളജികളിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ്, ഒരു ആദ്യ തുടക്കം മാത്രമാണ് നമ്മുടെ ഇൻജനിവിറ്റി എന്ന് പറഞ്ഞ ഈ ഹെലികോപ്റ്റർ. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ചാണ് ഈ ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്നത്. ഏകദേശം 30 ദിവസത്തോളമാണ് നാസ ഈ ദൗത്യത്തിൻ്റെ കാലാവധി തീരുമാനിച്ചിരിക്കുന്നത്, ഈ ഹെലികോപ്റ്ററിൻ്റെ കാലാവധി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ ഏകദേശം 3 മിനിറ്റോളം മാത്രമേ ഈ ഹെലികോപ്റ്ററിന് പറക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഹെലികോപ്റ്ററിൽ തന്നെയുള്ള സെൻസറുകളുടെയും നാവിഗേഷൻ സംവിധാനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി സ്വന്തമായി തീരുമാനമെടുത്താണ് ഈ ഹെലികോപ്റ്റർ പറക്കുന്നത്. അല്ലാതെ ഇതിന് ഭൂമിയിലെ കൺട്രോൾ സ്റ്റേഷനുമായോ പെർസവറൻസ് റോവറുമായോ ബന്ധമൊന്നുമില്ല. ഇതിൽ നിന്നുള്ള ഡാറ്റ പെർസവറൻസ് റോവർ വഴി ഭൂമിയിലേക്ക് അയക്കുമായിരിക്കും. എന്നാലും ഭൂമിയിൽ നിന്ന് ഇതിനെ നിയന്ത്രിക്കാത്ത രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 3 മിനിറ്റ് മാത്രമാണ് ഈ ഹെലികോപ്റ്ററിന് തുടർച്ചയായി പറക്കാൻ കഴിയുക എന്ന് പറഞ്ഞു. ഈ 30 ദിവസത്തെ കാലാവധിയിൽ ഏകദേശം 4-5 തവണ ഈ ഹെലികോപ്റ്റർ പറക്കും. അതും 3 മുതൽ 10 മീറ്റർ ഉയരത്തിൽ വരെയാണ് ഈ ഹെലികോപ്റ്ററിന് പറക്കാൻ കഴിയുന്നത്. ഒറ്റപ്പറക്കലിൽ, അതായത് ഈ 3 മിനിറ്റുള്ള ഒറ്റപ്പറക്കലിൽ ഏകദേശം 300 മീറ്റർ വരെ ഇതിന് താണ്ടാൻ കഴിയും എന്നാണ് നാസ പറയുന്നത്. പിന്നെ ഒരു പേലോഡ് ഈ ഇൻജനിവിറ്റി ഹെലികോപ്റ്ററിലുള്ളത് ഒരു ക്യാമറയാണ്. അത് നമ്മുടെ സാറ്റലൈറ്റിൽ നിന്നൊക്കെ ചൊവ്വയുടെ ഉപരിതലത്തിൻ്റെ ദൃശ്യം എടുക്കുന്നതിലും കുറച്ചുകൂടി വ്യക്തതയുള്ള ദൃശ്യം ഈ ഇൻജനിവിറ്റി ഹെലികോപ്റ്ററിലുള്ള ക്യാമറയിൽ നിന്ന് ലഭ്യമാകും. പെർസിവറൻസ് റോവറിനെ കുറിച്ചും ഇൻജനിവിറ്റി എന്ന ഹെലികോപ്റ്ററിനെ കുറിച്ചും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ പഠന ഉപകരണങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ ദൗത്യങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ചൊവ്വയിൽ ജസീറോ ക്രാറ്റർ എന്നു പേരുള്ള ഒരു സ്ഥലത്താണ്. ഇത് ഒരു പുരാതന തടാകമായിരുന്നു. അതായത് പണ്ടുകാലത്ത് ചൊവ്വയുടെ ഉപരിതലത്തിൽ ഭൂമിയിലെ പോലെ തന്നെ ജലമുണ്ടായിരുന്നു. ചൊവ്വയ്ക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരുപക്ഷെ ഭൂമിയിൽ ജീവൻ ഉടലെടുത്ത പോലെ തന്നെ ഈ ജലത്തിൽ സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ ജീവൻ്റെ ആദ്യ രൂപങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതിനാൽ തന്നെയാണ് ഇങ്ങനെ ഭൂമി ചൊവ്വയിലെ ജീവനെ പറ്റി പഠിക്കാനുള്ള ഒരു ദൗത്യത്തിൽ ജസീറോ ക്രാറ്റർ പോലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണവും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.